ഒടുവിൽ കാറ്റൊടുങ്ങിയിരിക്കുന്നു കരതൊട്ട് മിഗ്ജൗ. തീവ്ര ചുഴലിക്കാറ്റായ മിഗ്ജൗ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊട്ടു. തെക്കൻ ബാപ്ലയ്ക്ക് സമീപം മണിക്കൂറിൽ പരമാവധി 100 കിലോമീറ്റർ വരെ വേഗതയിലാണ് മിഗ്ജൗ കരയിൽ പ്രവേശിച്ചത്. തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് അതിശക്തമായ കാറ്റും കനത്ത മഴയും. ബാപട്ട്ലാത്ത്, നെല്ലൂർ, മച്ചിലിപ്പട്ടണം ഉൾപ്പെടെ 8 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ചെന്നൈ നഗരത്തെ പ്രളയത്തിൽ മുക്കിയ മിഗ്ജൗ ചുഴലിക്കാറ്റ് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് കരതൊട്ടു. തെക്കൻ ബാപട്ട്ലയ്ക്ക് സമീപം ഉച്ചയ്ക്ക് 12:30നും 2:30നുമിടയിൽ മണിക്കൂറിൽ പരമാവധി 100 കിലോമീറ്റർ വരെ വേഗതയിലാണ് മിഗ്ജൗ കരതൊട്ടത്. തെക്കൻ ആന്ധ്രാ തീരത്ത് ബാപട്ട്ലയ്ക്ക് 15 കിലോമീറ്റർ അകലെയും ഓങ്കോളിന് 40 കിലോമീറ്റർ അകലെയുമാണ് നിലവിലെ സ്ഥാനം. വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന മിഗ്ജൗ ചുഴലിക്കാറ്റായി ശക്തി കുറയും. 222 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ആന്ധ്രയുടെ തീരമേഖലയിൽ ലഭിച്ചത്. തിരുപ്പതി, നെല്ലൂർ, പ്രകാശം, ബാപ്പട്ല, കൃഷ്ണ, വെസ്റ്റ് ഗോദാവരി, കൊണസീമ, കക്കിനട തുടങ്ങിയ 8 ജില്ലകളിൽ നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. നെല്ലൂരിലും കാവാലിയിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കനത്ത മഴ പെയ്യുന്നിടങ്ങളിൽ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ തീവ്രത കണക്കിലെടുത്ത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ 60 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. 24 ചെന്നൈ. ചെന്നൈയിൽ മഴയ്ക്ക് താൽക്കാലിക ശമനം. മിഗ്ജൗ ചുഴലിക്കാറ്റിന് മുന്നോടിയായുള്ള മഴയിലും കാറ്റിലും മരണം 9. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തേക്ക് നീങ്ങിയതോടെയാണ് തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞത്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ചെന്നൈ നഗരത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. രക്ഷാപ്രവർത്തനത്തിനിടെ ചെന്നൈയിൽ അഴുക്കുചാലിൽ വീണ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. കൂടുതൽ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. റൺവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച ചെന്നൈ വിമാനത്താവളം പ്രവർത്തന സജ്ജമായി. പ്രളയത്തിൽ കുടുങ്ങിയ ബോളിവുഡ് താരം ആമിർ ഖാനെയും നടൻ വിഷ്ണു വിശാലിനെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മാതാവിന്റെ ചികിത്സയ്ക്കായി ചെന്നൈയിലെത്തിയ ആമിർ ഖാൻ വിഷ്ണു വിശാലിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പ്രളയത്തിൽ വിഷ്ണു വിശാലിന്റെ വീട്ടിൽ പൂർണ്ണമായി വെള്ളം കയറിയിരുന്നു. വൈദ്യുതി, ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 24. പഞ്ചായത്ത് സെക്രട്ടറിമാർ കൌൺസിൽ പ്രമേയത്തിന് വിരുദ്ധമായി നവകേരള സദസ്സിന് പണം നൽകുന്നത് തടഞ്ഞ ഹൈക്കോടതി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നൽകിയ ഹർജിയിലാണ് നടപടി. തൃശൂരിൽ നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധങ്ങളുണ്ടായി. തൃക്കാക്കരയിൽ നവകേരള സദസ്സിന്റെ വിളംബര ജാഥ ഒറ്റയ്ക്ക് നടത്താനാണ് CPI തീരുമാനം. മലപ്പുറം പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ഇസ്മായിൽ, കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഇടക്കാല ഉത്തരവ്. കേസിലുൾപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് പ്രത്യേക ദൂതൻ മുഖേന നോട്ടീസ് അയക്കും. നവകേരള സദസ്സിനായി പണം നൽകുന്നതിൽ നിന്ന് ഈ സെക്രട്ടറിമാരെ താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. തൃശൂരിൽ നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും താമസിക്കുന്ന രാമനിലയത്തിലേക്കടക്കം പ്രതിഷേധക്കാരെത്തി. തൃക്കാക്കരയിൽ നവകേരള സദസ്സിന്റെ വിളംബര ജാഥ ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ CPI രംഗത്തിറങ്ങി. CPI ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്നാരോപിച്ചാണ് സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനം. 24 തൃശൂർ.
കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി ലോക്സഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. കോൺഗ്രസിന് വൈകിയുണ്ടായ വിവേകത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു സി പി ഐ എം പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മാത്രമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ടി എൻ പ്രതാപന്റെ നോട്ടീസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. ബി ജെ പി സർക്കാർ സംസ്ഥാനങ്ങളോട് അനീതി കാണിക്കുകയാണെന്നും ഫെഡറൽ സംവിധാനം തകർന്നിരിക്കുകയാണെന്നുമായിരുന്നു ടി എൻ പ്രതാപൻ എം പിയുടെ അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണം. കേന്ദ്ര ഗവൺമെന്റ് അർഹമായ നികുതി വിഹിതം കേരളത്തിന് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ്. പല പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് വിവേചനം കാണിക്കുക. ടി എൻ പ്രതാപന്റേത് നല്ല നീക്കമാണെന്നും ഇതുവരെയുള്ള തെറ്റുതിരുത്താൻ തീരുമാനിച്ചാൽ അത് സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രി. കേന്ദ്രം സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന സർക്കാർ വാദം പ്രതിപക്ഷവും അംഗീകരിച്ചുവെന്ന പ്രതീതി ഉണ്ടായതോടെ പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി. കേന്ദ്രം നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. അത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കാര്യവും കേന്ദ്രം ഉണ്ടാക്കിയതാണെന്നുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കേന്ദ്രം കൊടുക്കേണ്ട പണം കേന്ദ്രം കൊടുക്കണം. കേന്ദ്രത്തിന് കേരളത്തോട് വിവേചനമില്ലെന്നും സഖ്യകക്ഷികളെ സന്തോഷിപ്പിക്കാനാണ് ടി എൻ പ്രതാപൻ എം പിയുടെ പ്രമേയമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഈ പ്രമേയം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സഖ്യകക്ഷികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രമേയത്തിൽ ഒരർത്ഥവുമില്ല. കേന്ദ്ര അവഗണനയെ പാർലമെന്റിൽ ചോദ്യം ചെയ്ത് കോൺഗ്രസിന്റെ ജെബി മേത്തർ എം പിയും രംഗത്തെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലും അനുകൂല സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. കേരളത്തിൽ എൻ ഡി എ സഖ്യം വിപുലീകരിക്കും. ഈ മാസം എൻ ഡി എയുടെ ജില്ലാ കൺവെൻഷനും നിയോജക മണ്ഡലം കൺവെൻഷനും ഉണ്ടാകും. ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് ഈ മാസം 20 മുതൽ 30 വരെ സ്നേഹയാത്ര നടത്തുമെന്നും എം ടി രമേശ്. അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ സാധ്യതകൾ മുമ്പൊരിക്കലുമില്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്ന ഒരു പൊതുവിലയിരുത്തലാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലപ്പെടുത്താനും ഈ മാസം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിപുലമായിട്ടുള്ള എൻ ഡി എ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലം തലത്തിലും എൻ ഡി എയുടെ വിപുലമായിട്ടുള്ള കൺവെൻഷനുകൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ സംഘടിപ്പിക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 20 മുതൽ 30 വരെയുള്ള 10 ദിവസക്കാലം പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളും സന്ദർശിക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കുഞ്ഞിനോട് ക്രൂരത. കൊച്ചിയിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് അത്യന്തം ക്രൂരമായ രീതിയിലെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. തല കാൽമുട്ടിലിടിച്ചാണ് പ്രതീഷ് ആനിഫ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. മരിച്ചു എന്നുറപ്പാക്കാൻ ശരീരത്തിൽ കടിച്ചു. കൊലപാതകത്തിൽ മാതാവ് അശ്വതിക്കും പങ്കുണ്ട്. കുഞ്ഞിനെ നിരന്തരമായി ഷാനിഫ് ഉപദ്രവിച്ചിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചു. കൊച്ചി കരകപ്പള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുത്താണ് മാതാവ് അശ്വതിയും സുഹൃത്ത് ഷാനിഫും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിന്റെ തൊണ്ടയിൽ പാൽ കുടുങ്ങിയതാണെന്നും പിന്നീട് നിലത്ത് വീണതാണെന്നും ഇരുവരും കളവ് പറഞ്ഞു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞതോടെ ഇരുവരെയും പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഷാനിഫ് സമ്മതിച്ചു. കുഞ്ഞിന്റെ തല കാൽമുട്ടിൽ ഇടിച്ചായിരുന്നു കൊലപാതകം. മരണമുറപ്പിക്കാൻ ഷാനിഫ് കുഞ്ഞിന്റെ ശരീരത്തിൽ കടിച്ചു. കുഞ്ഞിനെ ഷാനിഫ് നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു. മാതാവ് അശ്വതിയുടെ അറിവോടെയായിരുന്നു ക്രൂരകൃത്യങ്ങൾ. കുഞ്ഞിന്റെ വാരിയലിന് ഇതിനു മുൻപ് പൊട്ടലേറ്റിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കുഞ്ഞിനെ ഒഴിവാക്കുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. 24 കൊച്ചി. SSLC പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി A+ നൽകുന്നു എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വിമർശനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. അക്ഷരമറിയാത്തവർ പോലും A+ നേടുന്നു എന്നായിരുന്നു ഡോക്ടർ എസ് ഷാനവാസിന്റെ വിമർശനം. നവംബർ 22 ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പറഞ്ഞ ചില കാര്യങ്ങളാണ് വിവാദമായത്. A+ നേടുന്നവരിൽ പല കുട്ടികൾക്കും അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയില്ലെന്ന് വിമർശിക്കുന്ന ശബ്ദരേഖയാണ് വിവാദമായത്. ഞാൻ ജയിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ എതിരല്ല. കുട്ടികളെ ജയിക്കുന്നത് വിജയിച്ചിട്ടുണ്ട്.
ഒരു 40% 50% മാർക്ക് കിട്ടിയാൽ 50% ഇപ്പോൾ മറ്റുള്ള മത്സര പരീക്ഷകൾക്കൊക്കെയുള്ള മാനദണ്ഡം. നമുക്ക് അവിടെ വെച്ച് നിർത്തണം ഈ പറയുന്ന ഉദാഹരണം. അതിനുശേഷമുള്ള ഓരോ മാർക്കും അവൻ നേടിയെടുക്കേണ്ട മാർക്കാണെന്നുള്ള ധാരണ നമുക്ക് വേണം. എന്നാൽ ആഭ്യന്തര യോഗങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുമെന്നും അത് സർക്കാർ നിലപാടല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികളെ പരാജയപ്പെടുത്തി യാന്ത്രികമായി ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ നയമല്ല. ഏറ്റവും കൂടുതൽ ശില്പശാലയും യോഗങ്ങളും നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ശരിയും തെറ്റുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ആ നടക്കുന്ന ചർച്ചകളെല്ലാം ഗവൺമെൻറ് അഭിപ്രായമായി കാണേണ്ട കാര്യമില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശബ്ദരേഖ സർക്കാർ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഒരു ഡയറക്ടർ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് ഗൗരവതരമായി പരിശോധിക്കണം. എസ് ഷാനവാസിന്റെ ശബ്ദരേഖയ്ക്ക് ആധികാരികതയില്ലെന്ന് SFIയും പ്രതികരിച്ചു. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി വിശദീകരണം തേടിയത്. 24 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി തന്നെ മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഉടനുണ്ടാകും. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. അതിനിടെ രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിന്തുണ ഉറപ്പിക്കാൻ വസുന്ധര രാജെ MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും തെലങ്കാനയിലെ നിരീക്ഷകരും ചേർന്ന യോഗത്തിലാണ് രേവന്ത് റെഡ്ഡിയെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ധാരണയായത്. MLAമാരുടെയും അണികളുടെയും വികാരം നിരീക്ഷകർ നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം എതിർപ്പറിയിച്ച മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ പരിഗണിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. മല്ലു ഭട്ടി, വിക്രമാർക്ക, ഉത്തംകുമാർ റെഡ്ഡി എന്നിവർ ഉപമുഖ്യമന്ത്രിമാർ ആയേക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച ഉത്തംകുമാർ റെഡ്ഡിയുമായി DK ശിവകുമാർ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് യോഗം ചേർന്നത്. കർണാടക മന്ത്രിസഭാ ഫോർമുലയാണ് തെലങ്കാനയിലും കോൺഗ്രസ് നടപ്പാക്കുക. മുഖ്യമന്ത്രിയെ കൂടാതെ ചില മന്ത്രിമാരും മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. രാജസ്ഥാനിലും മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നതിനിടെ MLAമാരുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് വസുന്ധര രാജെ. ഇതിനകം 32 MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകണമെന്നാവശ്യം വസുന്ധര രാജെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദിയാകുമാരി, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ബാബ ബാലക്നാഥ് എന്നീ പേരുകളാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. 24 ഡൽഹി. മധ്യപ്രദേശിലെ വൻ പരാജയത്തിനു പിന്നാലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയുണ്ടെന്ന ആരോപണവുമായി PCC അധ്യക്ഷൻ കമൽനാഥ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെ മുഖ്യമന്ത്രിയാകും. ഛത്തീസ്ഗഡിൽ കേന്ദ്രമന്ത്രി രേണുകാ സിംഗ് മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് BJP വൃത്തങ്ങൾ അറിയിക്കും. മധ്യപ്രദേശിലെ കനത്ത പരാജയം സംബന്ധിച്ച് കോൺഗ്രസ് പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയുണ്ടായെന്ന ആരോപണവുമായി PCC അധ്യക്ഷൻ കമൽനാഥ് രംഗത്ത് വന്നത്. ജയിച്ചവരും തോറ്റവരുമായ സ്ഥാനാർത്ഥികളുമായി ചർച്ച നടത്തി. ചിലർക്ക് സ്വന്തം ഗ്രാമത്തിൽ പോലും 50 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അസ്വാഭാവികമാണെന്നും കമൽനാഥ്. ജയത്തിന് പശ്ചാത്തലമൊരുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തുന്നതെന്നാണ് ആരോപണം. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള പേരുകൾ BJP ദേശീയ നേതൃത്വം പരിഗണിച്ചെങ്കിലും അവസാനഘട്ടത്തിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ പേര് മാത്രമാണ് പരിഗണനയിലുള്ളത്. ഛത്തീസ്ഗഡിൽ കേന്ദ്രമന്ത്രി രേണുകാ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തതായും സൂചനയുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവെന്നതാണ് രേണുകാ സിംഗിന്റെ പേരിലേക്ക് എത്താൻ കാരണമായത്. ഇരുവരുടെയും പേരുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസ് തുടരുകയാണ്. ശബരിമല വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. അയ്യപ്പ ദർശനത്തിന് ഇന്നും വൻ ഭക്തജനത്തിരക്ക്. 80,000-ൽ പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു. തിരക്ക് വർദ്ധിച്ചതോടെ മുഴുവൻ സമയവും തിരുപ്പതി മോഡൽ ക്യൂ ശബരിമലയിലും സജ്ജമാക്കി. അയ്യപ്പസ്വാമിക്ക് അഭിഷേകം ചെയ്ത ആരി സിസ്റ്റം ജയ്പ്രസാദും കോടിക്കഴിച്ച് താരിയുള്ള കൗണ്ടറിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ്. ദർശനം കഴിയുന്ന ഭക്തജനങ്ങൾ
വെള്ളി ശനി ദിവസങ്ങളിലുണ്ടായ അനിയന്ത്രിതമായ തിരക്കിൽ പോലീസ് ഇടപെടൽ പരാജയപ്പെട്ടതോടെയാണ് തിരുപ്പതി മോഡൽ ക്യൂ ശബരിമലയിലും നടപ്പാക്കാൻ തീരുമാനിച്ചത്. മരക്കൂട്ടത്ത് 8 വർഷം മുമ്പ് നിർമ്മിച്ച ക്യൂ കോംപ്ലക്സ് ഇന്നലെ തുറന്നു. തിരക്ക് വർദ്ധിക്കുമ്പോൾ തീർത്ഥാടകരെ ക്യൂ കോംപ്ലക്സിനുള്ളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സന്നിധാനത്ത് നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രമേ കോംപ്ലക്സ് തുറക്കുകയുള്ളൂ. ഇന്നലെ പരീക്ഷണാടിസ്ഥാനത്തിൽ സംവിധാനം പ്രവർത്തിപ്പിച്ചു. ഇതോടെ മുൻ ദിവസങ്ങളുണ്ടായ തിക്കും തിരക്കും ഒഴിവായി. 10 മണിക്കൂറിലേറെ നീണ്ട ക്യൂവിന്റെ ദൈർഘ്യം പകുതിയായി കുറഞ്ഞു. ഇന്ന് 80,000-ലധികം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതിൽ 26,000 പേർ ഉച്ചവരെ ദർശനം നടത്തി. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ ദർശനം കഴിഞ്ഞവരെ സന്നിധാനത്ത് അധികനേരം തങ്ങാൻ അനുവദിക്കുന്നില്ല. 24 സന്നിധാനം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്, കാലങ്ങളോളം നിൽക്കും. ചില വാർത്തകൾ ചുരുക്കത്തിൽ. സിപിഐഎമ്മിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് എ വി ഗോപിനാഥ്. കോൺഗ്രസ് അനുഭാവിയായി തന്നെ തുടരും. 2021 പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തന്നെ KPCC അധ്യക്ഷൻ എങ്ങനെ സസ്പെൻഡ് ചെയ്തെന്ന ചോദ്യം. ഗോപിനാഥിന്റെ രാജി പാർട്ടി സ്വീകരിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി. പിഴവുണ്ടോ ഉണ്ടായോ പിഴവുണ്ടായി എന്ന് കോടതിയുടെ നിരീക്ഷണം. വിദ്യാർത്ഥികളുടെ മേൽ പഴിചാരാനില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. പത്തനംതിട്ട CPIയിൽ വിഭാഗീയത രൂക്ഷം. ജില്ലാ സെക്രട്ടറി AP ജയനെതിരെ പരാതി നൽകിയതിന് സൈബർ ആക്രമണമെന്ന് AIYF നേതാവ്. ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ 12 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ AP ജയനെതിരായ പാർട്ടി നടപടിയിൽ തീരുമാനമായിട്ടില്ലെന്ന് മുല്ലക്കര രത്നാകരൻ. ഇടുക്കി ചിന്നകലാൽ വില്ലേജിലെ 364 ഹെക്ടർ സ്ഥലം റിസർവ് വനമാക്കാനുള്ള വിജ്ഞാപനം പിൻവലിക്കണമെന്ന് MM മണി. തുടർ നടപടികൾ മരവിപ്പിച്ചു എന്ന നിലപാട് ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമാണെന്ന് ജോസ് കെ മാണി MPയും പറഞ്ഞു. വിജ്ഞാപനം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ചിന്നകനാൽ ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കി. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ കാർ വളഞ്ഞ് കാട്ടാനകൾ. ആനകളെത്തിയത് വന്യജീവി ഫോട്ടോഗ്രാഫർ ഹാർഡ്ലി രഞ്ജിത്തിന്റെ വാഹനത്തിന് സമീപം. ദൃശ്യങ്ങൾ 24 വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി. പടയപ്പ കൃഷി നശിപ്പിച്ചു. മുട്ടിൽ മരം മുറിക്കലിനു പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ പുറത്ത്. അഗസ്റ്റിൻ സഹോദരന്മാരുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചനയെന്നും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും കുറ്റപത്രം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.